നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളി. എന്ത് പറയുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു ഗായ്സ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ, ഞാൻ ഇത്ര നേരം ടൗണിലായിരുന്നു, വേറെ ഒന്നുമില്ല. ഇന്ന് നമുക്കൊരു വേറെ സംഗതി നമ്മുടെ വീട്ടിൽ കയറ്റി നടന്നിട്ടുണ്ട്. അമ്മ എല്ലാവരും പറയും ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പൊ അതാ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഇരിക്കാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ആപ്പ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയട്ടെ, സുജിന് അഹങ്കാരം കൂടി ആപ്പിളൊക്കെ കഴിച്ചും കൂടെ ഇരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോ മധുരത്തിൽ എന്തായാലും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ എന്തായാലും മധുരം കഴിക്കാം, നിർബന്ധം അത്. അതിപ്പോ യൂട്യൂബ് വന്നതിന് ശേഷം കേട്ടോ, യൂട്യൂബ് ഇല്ലാതിന്റെ മുന്നേ ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങും. ഞാൻ പറയട്ടെ, ഇമ്പള് വെറുതെ വളരെ പറയുക. ഓക്കെ, ഇന്നത്തെ വെളി നടന്നു കഴിഞ്ഞാല് വേറൊന്നുമല്ല, ഇന്നലെയൊക്കെ നമ്മള് വീഡിയോ ഇന്നലെ കുറെ നെഗറ്റീവ് കമ്പനി ഉണ്ടാകുന്നുണ്ടോ നമ്മള് അറിയാലോ, നമ്മള് കുറെ ഒക്കെ നെഗറ്റീവ് അതിന് കുറെ റിപ്ലൈ കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുറെ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ചെയ്തു പിന്നെ. അപ്പൊ ഞാൻ പറയാ, അപ്പൊ നെഗറ്റീവിന് കുറെ വന്നപ്പോ എനിക്ക് പറയാനുള്ള ഒരു രണ്ടു കാര്യം പറയട്ടെ, പക്ഷെ പൊന്നോസിനാണ് കൂടുതൽ കാര്യം പറയാനുള്ളത്. അപ്പൊ എന്താ പറയാ, അത് നിങ്ങൾ പൊന്നോസിനെ പറയും, എനിക്ക് പറയാനുള്ള രണ്ട് മൂന്നാല് കാര്യങ്ങൾ കാര്യം പറയാ. കുഞ്ചൂസ് മൂടിയേട്ടെന്ന് കണ്ടിട്ടാണ് പൊന്നൂസ് വെട്ടി എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ട്. അപ്പൊ ആ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്തറിയോ, ഇവര് തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ഇവര് തമ്മിൽ ഞാൻ പോലും കൂടി അറിയില്ല, ഇവര് തമ്മിൽ സംസാരിച്ച് ഡീൽ ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പൊന്നൂസിന് ഇവിടുന്ന് പോവാൻ കുറച്ച് സമയം ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞോള് പോവാൻ എറണാകുളത്തേക്ക് പോവാൻ എറണാകുളത്ത് എവിടെ തിരുവില്ല അല്ലെ, എവിടെ പോയിട്ട് വെട്ടി. അത് ചിലപ്പോ ആദ്യം ഇവള് വെട്ടി കഴിഞ്ഞാൽ ഞങ്ങള് കുഞ്ഞൂസിന്റെ ചാനലിൽ പോയിട്ട് പറയോ പൊന്നൂസിനെ കണ്ടിട്ട് വെട്ടിന്ന്. ആ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ചില ആൾക്കാരൊന്ന് പറയും സുജിതത്തിന് റിപ്ലൈ കൊടുക്കണ്ടെന്ന്. കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പരമാവധി നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, ഓർക്ക് കാണുമ്പോ നമുക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. ചേച്ചി ഹെയർ കട്ടിയാൻ പോകുമ്പോൾ പറഞ്ഞു കട്ടിയുമ്പോ ഈ ഒരു കമ്പനിക്ക് എന്റെ കൂടെ ഹെയർ കട്ടിയാൻ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ മറ്റേ ഷൈനിങ് സ്പാ ചെയ്തത്, അത് ഇപ്പോഴും ഹെയറിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇല്ല, ഞാൻ ഇപ്പൊ വെട്ടുന്നില്ല, ഇപ്പൊ പണിയൊക്കെ അടിച്ചത് ചേച്ചിയുടെ പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു അടി എടുത്തപ്പോ ഈയും കൂടി വെട്ടിയ കമ്പനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല വെട്ടില്ലേ പറഞ്ഞു. ഇന്നലെ വരെ രാവിലെ ഒരു വെട്ടണം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഏട്ടനാണ് ആ മൈൻഡിലേക്ക് കൊണ്ടുവന്നത്. ഏട്ടനാണ് എന്നോട് വേണ്ടി നിനക്ക് ഹെയർ കട്ട് ചെയ്തോടെ എന്ന് ചോദിച്ചത്. രാവിലെ വരെ ഞാൻ മീൻ വറക്കണ വരെ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡേ ഇല്ല ഹെയർ കട്ട് ചെയ്യണതിനെ പറ്റിയിട്ട്. കാരണം എന്തായാലും ഇപ്പം ചേച്ചി ഞങ്ങൾ ഇപ്പൊ 24-ാം തീയതി ഇപ്പൊ ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കളർ ചെയ്യുന്നുണ്ട് ഹെയറിന്. അപ്പൊ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഹെയർ കട്ടിംഗ് പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാൻ കാരണം ഇവള് പറഞ്ഞ വകത് പറയുന്ന പോലെ പറയാത്ത ചുരുക്കി പറയാം. ഇവിടെ ചുമൂടിയിട്ടാ ഞാൻ പറയാൻ കാരണം അത്ര ഉണ്ടായിട്ടുള്ളൂ. ഞാൻ 5-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ആയിട്ട് ഞങ്ങൾ 3-ാറ് ട്രിപ്പ് ഉണ്ട്. അപ്പൊ പോണതിന് മുന്നേ ഞാൻ വെള്ളി പറഞ്ഞു അന്ന് റെഡി ആയിക്കോന്ന് പറഞ്ഞപ്പോ അങ്ങനെ വട്ടം പറഞ്ഞാണ്. അത്ര ഞാൻ എന്റെ കാര്യം പറയാം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് വെട്ടുമ്പോ അന്നൊരു വൃത്തിക്ക് വെട്ടിക്കൊണ്ടേ വെട്ടാൻ പോയതാണ്. അല്ലാതെ ഇപ്പൊ ചേച്ചി ചെയ്തത് കൊണ്ട് ഞാൻ ചിലപ്പോ ഞാനാണ് ഇത് ആദ്യം ചെയ്യണേ സത്യങ്ങൾ പറയണതില്ലേ എന്താ അഞ്ഞെടുത്ത് വാഴക്കണ്ടതിലൊക്കെയാണ് നേരത്തല്ലോ. എന്റെ പൊന്നൂസ് പുട്ടിനിട്ടില്ല കേട്ടോ, കണ്ടോ കണ്ടോ, പുട്ടി പുട്ടിയും സാധനങ്ങളൊന്നും ഇല്ല കണ്ടോ. അതൊക്കെ ശരിക്കുള്ള ഓം ബ്യൂട്ടിയാണ്, കണ്ട നിങ്ങള് ഒന്നുമില്ല കയ്യില്. ഈ ചോപ്പ് ഇനി അതല്ല കേട്ടോ, നിന്റെ കയ്യിന്റെ ചോപ്പാണ്. അതെ, ഇപ്പൊ ചിലര് പറയും പൊന്നൂസിന്റെ ബ്യൂട്ടിയുടെ അത് വീഡിയോ ചെയ്യണൊക്കെ ഇങ്ങനെ 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 പറയുന്നല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. രാവിലെ എഴുന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഓക്കെ. അത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, നന്നായിട്ട് പച്ചവെള്ളം ഇങ്ങനെ മീട്ട് മീടാന്ന് കുടിക്കുക. പിന്നെ വർക്കൗട്ട് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ചോദിക്കും പൊന്നൂസ് വർക്കൗട്ട് ചെയ്യണ്ടോന്ന്, അതിന്റെ ഒരു വീഡിയോ ഞാന് വഴിയേ ചെയ്യാം. ഓക്കെ, പറഞ്ഞു. അപ്പൊ എന്തായാലും നന്നായിട്ട് വെള്ളം കുടിക്കണം. എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് സ്കിൻ കെയറിന്റെ ഇത് കാണിക്കുക. ഇതൊക്കെ പിന്നെ വയർത്തുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ആ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം ഡ്രൈ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം വെള്ളമാണ്, വെള്ളം കുടിക്കുന്നത് കേട്ടോ. പറഞ്ഞ സത്യം കേട്ടോ. അപ്പം എന്താ പറയുന്നത്, അപ്പൊ ചേച്ചി ചെയ്യണം കണ്ടിട്ട് ഇപ്പൊ അവിടെ ചേച്ചി മറ്റേ എന്താണ് ഹെയർ എടുത്ത് പയ്യന്നെ ഒരുപാട് പേര് അഹങ്കാരാണെന്ന് പറഞ്ഞത് ഇന്നലെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അഹങ്കാരാണ് യൂട്യൂബ് വന്ന പൈസയല്ല അഹങ്കാരം.
അങ്ങനെ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക പെൺകുട്ടികൾക്ക് അഹങ്കാരല്ലേ, അവര് മുടി വെട്ടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് അഹങ്കാരം പറയാത്തേ? നമ്മളിപ്പോ ഒരു വീട് വെച്ചു, ഇനി കുഞ്ഞോളപ്പ അവിടെ വേറെ സ്ഥലം വാങ്ങി വീട് വെച്ച നിങ്ങള് പറയോ? പൊന്നൂസ് അവിടെ വീട് വെച്ചപ്പോ കുഞ്ഞുവച്ച ഇവിടെ വീട് വെക്കുന്നു പറയൂ പറയോ? പൊന്നൂസിന്റെ രണ്ടാമത് കുട്ടി ഉണ്ട് ഇപ്പൊ, രണ്ട് പൊന്നൂസനല്ല മീൻസ് ഞങ്ങക്ക് കുഞ്ഞോക്ക് ഇനി രണ്ടാമത് കുട്ടി ഉണ്ടായി, ഞങ്ങൾ അവിടെ പോയി പറയോ? അങ്ങനെ പറയോ? ഇതിന്റെ അളിയെ കേട്ടാടല്ല, അങ്ങനെ ഇറുമ്പ് അടിക്കും കളയണേ. അതുപോലെ വേറൊരു കമന്റ് പൊന്നൂസ് ടീഷർട്ടും സ്കേർട്ടും അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ നിങ്ങൾ പറഞ്ഞിട്ട് മാക്സി മാറ്റാൻ നിങ്ങളാണ് എന്നോട് പറഞ്ഞത്. അതെ, ആ കമന്റുകൾ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അവരെ ഭാഗത്ത് നിന്ന് എന്നോട് ചോദിക്കുകയാണ്, എന്നാ ഈ സുജിനെ ഒഴിവാക്കി വേറെ വേറെ ആൾക്കാരെ കെട്ടുന്ന് കെട്ടുവോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ കൈസ, അങ്ങനെയൊന്നുമില്ല. ഇവള ഡ്രസ്സ് കുറെ പേര് കമന്റ് ചെയ്ത സമയത്ത് പൊന്നൂസ് മാക്സ് ഒഴിവാക്കിയിട്ട് ഈ കുഞ്ചൂസ് എന്ന പോലെ ഡ്രസ്സ് ഇട്ട് നോക്കുന്നു പറഞ്ഞിട്ട് ഇവളപ്പോ ഒരു ദിവസം ഇട്ട് നോക്കിയപ്പോ അത് ഭംഗിയുണ്ടായിരുന്നു. ഇട്ട് നോക്കല്ല, നിങ്ങൾക്കറിയാം മോളുടെ ഡെലിവറി, മോളെ പ്രഗ്നന്റ് ആവണ 7th month വരെ ഞാൻ ടീഷർട്ടും പല്ലാസും തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ യൂട്യൂബിൽ നമ്മളെ തുടക്കം തൊട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, മോളെ പ്രഗ്നന്റ് 7th month കുറച്ച് വയറ് വരുന്നത് വരെ ഞാൻ ടീഷർട്ടൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തായിരുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെ കുട്ടികളുടെ മാനേജീലും വീട്ടിൽ തരതുകളൊക്കെ ആയിട്ട് വീട്ടിലത്തെ ഇതൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ മാക്സിയാണ് കംഫർട്ട് ആയപ്പോ പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുന്നേ ഉള്ളു. അപ്പം എല്ലാരും പറഞ്ഞു മാക്സി മാറ്റി മാറ്റി, ഈ പറഞ്ഞ ചേച്ചി അമ്മയും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ വീഡിയോ മാക്സി ഇടണം മാക്സി ഇടണ്ട, വേറെ ഡ്രസ്സ് ചൂസ്. അങ്ങനെ ാണ് ഞങ്ങളുടെ ബി യൂണിക്കത്തെ ഞങ്ങളുടെ ചേച്ചി ഞങ്ങക്ക് ഒരേപോലത്തെ, എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ അതിന്റെ വീഡിയോ അടക്കം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാർസൽ വരുന്നതിന്റെ വീഡിയോ, ആ വീഡിയോ ഞങ്ങൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് കാഷ്വൽ വയസ്സ് വീട്ടിലിടാൻ വേണ്ടി അയച്ചത്. അതങ്ങനെ ഇട്ട് ഇതായപ്പോ പിന്നെ അതങ്ങോട്ട് സെറ്റ് ആയപ്പോ ഞാൻ പിന്നെ അതിലേക്ക് അങ്ങനെ മാറിയെന്നുള്ളൂ. അതിന് മുന്നേ ഞങ്ങൾ സ്കേർട്ടും ടീഷർട്ടും അങ്ങനെ മുമ്പ് യൂസ് ചെയ്തിരുന്നത്, ടീഷർട്ട് പല്ലാസ്റ്റാണ് യൂസ് ചെയ്തത്. അതവിടെ കിട്ടിയപ്പോ പിന്നെ അതങ്ങനെ ഇട്ടിട്ടിട്ട് അതങ്ങനെ സെറ്റ് ആയിട്ട് ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം മാക്സികളൊക്കെ ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പൊ ഞാനും ചേച്ചി മാക്സി ഒന്നും ഇടാറില്ല ഇപ്പൊ ഫുൾ ഇത് വല്ലപ്പോഴും മാക്സി ഉള്ളൂ. ആ വല്ലപ്പോഴൊക്കെ നൈറ്റ് ഒക്കെ ഇടുന്നല്ലാണ്ട് ഞങ്ങള് രാവിലെ ഒന്നും ഞങ്ങൾ മാക്സി ഇടില്ല. കാരണം നമ്മുടെ വീഡിയോ ഒട്ടും മറ്റെന്താണ് ഒരു എന്താട്ട പറയാ, നമ്മുടെ വീഡിയോ ഒട്ടും ഇതല്ല എന്തെല്ലാം നമ്മുടെ വീഡിയോ പെട്ടെന്ന് സഡൻ ആയിട്ട് വല്ല ചെയ്തല്ലാണ്ട് നമ്മള് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പോഴൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇട്ട ഡ്രസ്സിലേക്ക് ചിലപ്പോ വന്ന് നിക്കണ്ടാവും. അതുകൊണ്ട് മാക്സി പറ്റ ഒഴിവാക്കി ഇപ്പൊ അതുകൊണ്ട് ടീഷർട്ട് സ്കേർട്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നോട് മനസ്സ് ഒഴിവാക്ക് മാക്സി വേണ്ട എങ്ങനെയാണ് മാക്സി നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് ഞാനൊന്ന് എടുത്ത് എന്താണ് എന്തായിട്ടും പറയാനും കേട്ടില്ല, ഭംഗിയുണ്ട് ഞങ്ങൾക്ക് തോന്നി കുഴപ്പമില്ലാന്ന്. പിന്നെ നോർമലായിട്ട് ഉള്ളത് യൂസ് ചെയ്ത് തുടങ്ങി, അത്രേ ഉള്ളു. അതിനാണ് ഇവളിപ്പ് ഈ 2-3-4-5 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുന്നോച്ച് പറഞ്ഞു വന്ന കാര്യം ഇത്ര തന്നെ ഉള്ളു ഗൈസ്. എന്താ പറയാ, ആ ഡ്രസ്സിന്റെ കാര്യമാണ് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ അത് ഇത്രേ ഉള്ളൂ. അതിട്ട് മാക്സ് ഒഴിവാക്കിയിട്ട് ഓളാ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയപ്പോൾ ഓൾക്ക് കുഴപ്പമില്ലാത്ത, പിന്നെ എനിക്കും കുഴപ്പമില്ല, വേറെ അമ്മയ്ക്കും ആർക്കും കുഴപ്പമില്ല. പോളിട്ട് കിടക്കുന്നപ്പോ ഞാൻ എനിക്ക് പോളെ പിടിച്ചത് അല്ലാന്ന് പറഞ്ഞു എല്ലാവരും ഉണ്ടായിട്ട്. അപ്പോൾ ഭർത്താവ് ഞാനാണ്. അപ്പൊ ഞാൻ കോൾ ഇന്നോട് ചോദിക്കണ ആവശ്യം ഇനിയിപ്പോ വേറെ ഒരാളിനോട് ചോദിക്കേണ്ട ആവശ്യം ആവശ്യം കൊടുക്കില്ല. അപ്പൊ ആ ഡ്രസ്സ് ഓൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ മുടി വെട്ടണ കാര്യം, അപ്പൊ അത് കുഞ്ഞു ഇവിടെ പറഞ്ഞല്ലോ, കുഞ്ചൂസ് വെട്ടിക്കാണ്ട് ഇവിടെ വെട്ടിയതല്ല, ഇത് രണ്ടാളും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ഓരോ കാര്യം ഡേറ്റും കാര്യങ്ങളും നോക്കി സമയം നോക്കിയിട്ടൊക്കെ നമ്മൾ പോയി വെട്ടണത്. ഇന്നലെ വെട്ടുമ്പോൾ ഞാനാ നല്ല എടുത്തിട്ടത് പോയി വെട്ടാന്ന് പറഞ്ഞിട്ട് വെട്ടിയത്. ആ കാര്യം അങ്ങനെ. പിന്നെ ചൊറിയണ ആൾക്കാർ ചൊറിഞ്ഞും കൊണ്ട് തന്നെ ഇരിക്കുന്നു, നമുക്ക് നന്നായി അറിയാം. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു കമന്റുകൾ കാണുമ്പോൾ പിന്നെ പൊന്നൂസും പുട്ടിയിടണു, അത് കാണിക്കണു, ഇത് കാണിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് ചൊരണ്ടി കാണിച്ചെന്നല്ലോ, പുട്ടിയും കിട്ടുന്നില്ല. അവനാന്റെ സ്കിന്നെ നന്നാക്കാൻ നോക്കുക, എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ സ്കിന്നെ അങ്ങനെ ശ്രദ്ധിക്കണേ ഇല്ല. ഇപ്പൊ ചിലവരോട് പറയണ്ട സുജിനെ തടിക്കാൻ നോക്കും എന്ന്, എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കറക്റ്റ് രീതിക്ക് തന്നെ മുന്നേക്ക് പോവാണെങ്കിൽ ഞാൻ തടിക്കുന്ന എനിക്ക് നന്നായി അറിയാം. കാരണം കുഞ്ചൂസിന്റെ കല്യാണ ടൈമിലൊക്കെ ഞാൻ 58 കിലോന്റെ അടുത്ത് 58 കിലോന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ 54 കിലോനൊക്കെ ഉള്ളു, 54-53 കിലോനെ ഉള്ളു ഞാൻ. അപ്പൊ ഞാൻ പറയാം,
കടിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ സ്കിന്നെ നന്നായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് രാത്രി കറക്റ്റ് ആയിട്ട് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക, നട്ടപ്പാതിരേക്കും രാവിലെ ഉച്ചക്കണം കടന്നുറങ്ങാണ്ട് കറക്റ്റ് ആയിട്ട് രാത്രി മാത്രം ഉറങ്ങുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, അത്യാവശ്യത്തിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, അപ്പൊ തന്നെ നമ്മുടെ ശരീരം കുറെയൊക്കെ നന്നാവും. അതൊക്കെ അവരവരുടെ ആയിട്ടുള്ള കാര്യം, അവരവരെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പൊ കിടബേബേനെ എടുത്തെടുത്ത് നടക്കണ്ട, ഇവ മോളേനെ എടുത്തെടുത്ത് നടക്കണ്ട, കുട്ടികളൊക്കെ കുറച്ച് വലുതായി, അപ്പൊ പൊന്നോസിന് പൊന്നോസിന്റേതായ കാര്യങ്ങൾ നോക്കാനുള്ള കുറച്ച് സമയങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവനവന്റെ കാര്യങ്ങളാണ്, മനസ്സിലായോ? ഇപ്പൊ അത് യൂട്യൂബ് വന്നു പൈസയുടെ അഹങ്കാരാണ് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണത് ഇത്തിരി അഹങ്കാര, അല്ലെങ്കിൽ രാത്രി 8 മണിക്കൂർ ഉറങ്ങണത് അഹങ്കാര, അവനാന്റെ സ്കിന്നിനെ ശ്രദ്ധിക്കാൻ അത് അവനാന്റെ ഇഷ്ടമാണ്. ഓക്കെ, അല്ലാതെ അല്ലാണ്ട് മറ്റൊരാളുടെ ഇതൊന്നല്ല. അപ്പൊ അതിനൊക്കെ നിങ്ങളെ അഹങ്കാരന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നത്, അതിനൊന്നും ഒരു ലോജിക്കില്ല പറയുന്നതില്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്ര തന്നെ ഉള്ളു. ഇപ്പൊ എനിക്ക് ജിമ്മിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവും, ഒരാളിനോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് രണ്ട് കുട്ടി ഉണ്ടല്ലോ, ഞാൻ പറയാം എത്ര തന്നെ ഉള്ളു. എനിക്ക് അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊന്നും എനിക്ക് അതിന് ടൈം എടുക്കാൻ എനിക്ക് അതിന് ബുദ്ധിമുട്ടാൻ എനിക്ക് വയ്യ എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം 8 മണിക്കൂർ അതാ കുട്ടി വരുന്നു, കിഡ് ബേബിയാണ്. കറക്റ്റ് എട്ട് മണിക്കൂർ രാത്രി ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. എനിക്കിത് പറ്റില്ല ഗൈസ്. കാരണം ഞാൻ ചിലപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ വീട്ടിലേക്ക് വരും, ചിലപ്പോൾ ഞാൻ 7 മണിക്കിനെ വന്ന് കടന്നു, ഞാൻ ചിലപ്പോൾ കടന്നു രാത്രി 12 മണിക്ക് എണീച്ച് പോവും. അതൊക്കെ എന്റെ മൂഡാണ്, അത് ഞാൻ എന്റെ ഏത് കൂട്ടർമാരുടെ കൂടെ വേണമെങ്കിൽ ഞാൻ അവിടേക്കും പോവും, എനിക്ക് ഓക്കെയാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ കൂടെ, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയുക, പൊന്നൂസിന്റെ സ്കിന്നിന് ഇപ്പൊ നന്നായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അതിനെ പറ്റി ഇങ്ങനെ വരുന്ന കൃറു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഞാൻ പറയുക, അവനാൻ ശ്രമിച്ചാൽ നടക്കാൻ പറ്റാത്തൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് വാരിത്ത് പോരൊന്നും വാരിത്തേക്കാൻ ഏട്ടൻ സമ്മതിക്കില്ല. ഏട്ടനെ നല്ല ആട്ടെടുക്കും. പിന്നെ ഇവളിനോട് മുഖത്തൊരു ക്രീം ഇടാനൊന്നും ഞാൻ അമ്മയ്ക്കില്ല കേട്ടോ. കാരണം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇട്ടിട്ട് എങ്ങനെ വല്ല പാണ്ടും ചൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായില്ല. നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ വായ തോന്നി വായ തേക്കാൻ ഏട്ടൻ സമ്മതിക്കില്ല. എനിക്ക് നല്ല ചിത്ര പോയിട്ടോ, അത് വന്നിട്ട് ചേച്ചിട്ടുണ്ട് നല്ല ചിത്ര ആ ഒരു പേടികളുണ്ട്. അങ്ങനെ ഇവിടെ അമ്മേനെയും കൊണ്ട് ഞാൻ അമ്മയ്ക്കില്ല. ഇവിടെ സത്യയുടെ അമ്മ ആ അമ്മ തലയിൽ ഇങ്ങനെ ഡൈ അടിക്കാറുണ്ട് സൈഡ് കൂടെ ഒക്കെ, അതുപോലും കൂടി ഞാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്കിഷ്ടല്ല. പക്ഷെ കുഞ്ഞോളടക്കം അതിനോട് കുഞ്ഞോളടക്കം അതിനോട് ഇങ്ങനെ ചൂടാവും, അതിനൊക്കെ നഷ്ടം അമ്മ ചെയ്തോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ, അതൊക്കെ അവനാന്റെ ഇഷ്ടമാണ്. അതിനൊന്നും കേറിട്ട് നിങ്ങൾ സംസാരം, അതൊന്നും കാശിന്റെ അഹങ്കാരം അതെ തോലിയൊക്കെ ചൂടുണ്ട് ആകെ കാണുന്നുണ്ടാവും. പക്ഷെ അച്ഛങ്ങ തന്നെ ഉണ്ടാവും. കുറച്ച് മുന്നേ നിങ്ങൾ പറയുന്ന ഒരു കമന്റ്സ് വിഷമം. ഇപ്പൊ രണ്ടു ദിവസം കുറച്ച് മുന്നേ ചേച്ചി കമന്റ് ഉണ്ടായിരുന്നു, ചേച്ചി വണ്ണം പറ്റി വണ്ണം വെച്ചതിനെ പറ്റി ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ, അതൊക്കെ ഓരോരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എനിക്ക് ഇപ്പൊ ചേച്ചിനെ പറയുകയാണെങ്കിൽ തടി വന്നു കഴിഞ്ഞാൽ അത് കമ്മിയാക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാതെ. അപ്പൊ അതെന്താ, ഇപ്പൊ അവൾക്ക് അവിടെ അതിനുള്ള സമയമല്ല. കാരണം ചെറിയ കുട്ടിയല്ലേ, നമ്മളെ ഇവമോളെ പോലെ ഒന്നും അതൊന്നും വലുതായി കഴിഞ്ഞാൽ, കിടബേബി പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അവനാന്റെ ശരീരം നോക്കാൻ അവനെ ചെറുതായിട്ട് പിന്നെ കുട്ടി എടുത്ത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും നാളും ഗ്യാപ്പ് ഇട്ടത് ഒന്നിനും അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഇവമോളെ ഒരാളപ്പുറത്തുള്ളത് കൊണ്ടാണ്. ഇപ്പൊ അവളൊന്ന് അവള് മുട്ടുത്താനും അവള് കുറച്ചൊക്കെ ഒന്ന് ഓടി ഓടി നടക്കല്ല. മീൻസ് നമ്മളെപ്പോഴും അവളെങ്ങനെ എടുത്തെടുത്ത് നടക്കണ്ട, അവളെങ്ങനെ ഒറ്റയ്ക്ക് നടക്കും ഒക്കെ ചെയ്യും. അപ്പൊ യാതൊരു പ്രശ്നം അംഗനവാടി കൊണ്ടേക്കാറ്, അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അതിങ്ങനെ വഴി അപ്ലോഡ് ആക്കാം കേട്ടോ. ഞാൻ പറയുക, ഇപ്പൊ കിടുവേവി അംഗനവാടി ആദ്യം അംഗനവാടി പോയിരുന്നു മിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ ആ വൈകുന്നേരത്ത് വരുന്നു. ഇപ്പൊ നമ്മളെ ഇവമോളാണെങ്കിൽ ശരി, അവളെന്നെ ഒരു കളിപ്പാട്ട് എടുത്തോ അവിടെ വെച്ചോട്ടോ. ഇപ്പൊ ഫുഡ് കഴിക്കണം, ഇപ്പൊ അവൾക്ക് തന്നെ ഫുഡ് കൊടുത്താൽ മതി. അവളെങ്ങനെ അവളുടെ രീതിയിൽ ഇങ്ങനെ ഓടി തുറന്ന് കൂടെ കളിച്ചിടന്നുള്ളു. അപ്പൊ ഞാൻ അവരങ്ങനെ പോയപ്പോ എനിക്ക് ഇപ്പുറത്ത് എനിക്കൊരു സ്പേസ് ഉണ്ട്, ഞാൻ എന്റേതായ കുറച്ച് കാര്യങ്ങൾ നോക്കാനും കെയർ ചെയ്യാനും ഒക്കെ സ്പേസ് കിട്ടിയപ്പോ ഞാൻ അതിലേക്ക് നീങ്ങി. അതിനൊക്കെ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് പറയുന്നത്? ഇപ്പൊ ഞാനല്ലേ ഇപ്പൊ ചേച്ചിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഡ്രസ് ഇട്ടിട്ട് ഇപ്പൊ ചേച്ചിനെ എന്തെങ്കിലും അതിനായിട്ട് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കട്ടോ. ഞാൻ അവരെ 2.0 ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ചേച്ചിനെ ആരെന്തെങ്കിലും പറഞ്ഞാലും ഞാൻ നല്ല റിപ്ലൈ കൊടുക്കും. ഞാൻ ചേച്ചി പറഞ്ഞു ഞാൻ ഇങ്ങനെ അത് തന്നെ അപൂർവൊക്കെ തിരിഞ്ഞു. ഞാൻ ചേച്ചിനെ വിളിച്ച് പറയും, ഞാൻ എല്ലാ കമന്റുകളും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഞാൻ അതിന് ഏട്ടനാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവാറില്ല. ഇഷ്ടം പോലെ വന്നിട്ട് അതന്നല്ല, അന്ന് ഞങ്ങൾ ഏട്ടനോട് കട്ടക്ക് തന്നു ഏട്ടൻ പറയുന്നത്.
അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന്. കാരണം ദേഷ്യം വരും ചില കമന്റ്സ് നമ്മളെ കണ്ടന്റ് പേസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എന്ത് വേണം പറയാം. പക്ഷെ നമ്മുടെ പേഴ്സണലി നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ റിപ്ലൈ കൊടുത്തു പോകും. അത് ഇപ്പോഴത്തെ ഈ ജനറേഷനിലുള്ള കുട്ടികളൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് മൈൻഡ് ചെയ്യില്ല, പിന്നെ തളർത്താൻ വേണ്ടി എന്ത് കമന്റ് ഇട്ടാലും ഞാൻ മൈൻഡ് ചെയ്യില്ലല്ലോ. ഇപ്പത്തെ വീഡിയോ ചെയ്യാൻ പോലും കൂടി 100% കാരണക്കാരി വളരെ, കാരണം എനിക്കൊരു നിർബന്ധം ഒന്നല്ല. കാരണം ഞാൻ സത്യം പറഞ്ഞ നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യില്ല, ഞാൻ ചില്ല് മൂഡ് വൈബ് അടുങ്ങാൻ നടക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇടുന്നു, നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാണ്ട് ആ മാസം ഒരു പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഹാപ്പി ആയിട്ട് എന്റെ കുടുംബം ഞാൻ സന്തോഷമായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. അത്രയുള്ളൂ. പിന്നെ കുരു പൊട്ടുന്ന ആൾക്കാർ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കും, അതൊരിക്കലും പൊട്ടൽ നിർത്തില്ല, റൈറ്റ്? ആ നിർത്തില്ല, അവർ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കും. അവര് നിങ്ങളൊരു ഞാൻ ചെറിയൊരു ഡയലോഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. നമ്മൾ ശത്രുക്കൾ പല ആളുകളും നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞും കൊണ്ടേയിരിക്കും. നമുക്ക് നേരെ വരുന്ന കല്ലുകൾ, ആ കല്ലുകളെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചറിയാതെ അത് അട്ടിക്ക് 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 വെക്കുക. എന്നിട്ട് ആ അട്ടിയുടെ മേലെ കയറി നിന്നിട്ട് താഴ്ത്തിക്ക് നോക്കുമ്പോൾ അവരെറിഞ്ഞ കല്ലിന്റെ ഏറ്റവും മേലെ കയറി നമ്മൾ നിൽക്കില്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും മേലിൽ എറിഞ്ഞ ആൾക്കാരെപ്പോഴും താഴെ ഉണ്ടായിരിക്കും മനസ്സിൽ വെച്ചോ. ഇതൊക്കെ ഇപ്പത്തെ ജനറേഷനിലുള്ള പിള്ളേരാണ് ഇതൊക്കെ പറയണത്. പറഞ്ഞപ്പോ നമുക്ക് ഇവരുടെ മൈൻഡ് സെറ്റ് ആലോചിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നും, അതുകൊണ്ട് പറയണതാണ്. നമ്മൾ എന്തായാലും വീഡിയോ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ പറയുക. പിന്നെ ഒരു കാര്യം, ഒരു കമന്റ് ഉണ്ടായിരുന്നു, അത് കേട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യണം തോന്നിയത്. അത് പറയാൻ മറന്നു കേട്ടാ, ഞങ്ങൾ മക്കളെ യൂസ്ലെസ് ആയിട്ട് വളർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. 20-10 മിനിറ്റ് കാണുന്ന വീഡിയോ അല്ല നമ്മുടെ. ഇപ്പൊ നമ്മളെ ഇപ്പൊ എന്റെ സംസാരം സ്പീഡ് ആയതുകൊണ്ട് ഞാൻ അവനോട് സ്പീഡിലല്ല വർത്താനം പറയണത്, അവന് പറഞ്ഞു കൊടുക്കുമ്പോ അവന് അതിന്റേതായ രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കണത്. ഏട്ടപ്പോ കാറി മണിക്ക് എണീച്ച് അവിടെ ടി വി കാണണം, അപ്പൊ പറയാ തെറ്റാണ് മക്കളല്ലേ ചില്ല് മൂടി പോടുന്നു അല്ലെ. ഏട്ടപ്പോ ഇപ്പൊ ആ കമന്റിൽ ഉണ്ടായിരുന്നാണ്, ഏട്ടനിപ്പോ കാറി കയറി ഇരുന്ന് വീഡിയോ എടുത്ത് വർത്താനം പറയാൻ മാത്രമല്ല എന്നുള്ള കാര്യം നെഗറ്റീവ് ഓളികൾ നോക്കണ്ട, ഞാൻ എന്റെ കുടുംബം നന്നായിട്ട് എന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അത് മതി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നേ വെച്ചപ്പോ ഏട്ടങ്ങനെ ഏട്ടൻ മക്കളോട് അങ്ങനെ കൂടുതൽ അങ്ങനെ ഏട്ടനോട് സ്നേഹമില്ലല്ലോ, പക്ഷെ അവർക്ക് ഒരു അവരെ എപ്പോഴും എടുത്തൊരു പറഞ്ഞു കൊടുക്കാനും ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഒന്നും ഏട്ടൻ വായിച്ചിരുന്നില്ല, സത്യമായിട്ട് അറിയില്ലായിരുന്നു. അല്ല ഇപ്പൊ പക്ഷെ അല്ലേ, ഇപ്പൊ ഏട്ടാകാലത്തൊക്കെ ഭയങ്കര പക്കയാണ് കേട്ടോ, അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ ശരിയുണ്ട്. ഞാൻ വളരെ വളച്ച പോലെ കുട്ടികളെ വളക്കാൻ ഏട്ടൻ ഇപ്പൊ തന്നെ കിടൂന് ഇങ്ങനെ ശരിയും തെറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോ എനിക്ക് ഞാൻ ഇറക്കി ഷോക്ക് ആവാറുണ്ട്, ഏട്ടൻ ഇങ്ങനെയൊക്കെ അറിയുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു 10 മിനിറ്റ് കാണുന്ന വീഡിയോ അല്ല ആ ഒരു വീഡിയോ. ഇതൊന്നല്ല നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹവും അല്ലെങ്കിൽ മക്കളോടുള്ള നമുക്ക് ഒരു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം എത്രയൊക്കെ എന്തൊക്കെ ഇവിടെ കാര്യങ്ങളെന്ന് പറഞ്ഞാലും കുറച്ച് ടൈം അവനെ ഓരോന്ന് വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ ഞാൻ ടൈം മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ എന്നാൽ ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ആക്കാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എന്തായാലും വരാം. ടാറ്റ ടാറ്റോ. ഓക്കെ.